അദ്ദേഹത്തിന്റെ മൂക്കിന്റെ തുമ്പിലേക്ക് ഒരു തുള്ളി വന്ന് വീഴുന്നത്. ആ തുള്ളി എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇങ്ങനെ നാവ് കൊണ്ട് നോക്കുന്ന സമയത്ത് ആ തുള്ളി അദ്ദേഹത്തിന്റെ നാവില് തട്ടി. അപ്പോഴാണ് അദ്ദേഹം മനസ്സിലായത് അതൊരു തേൻ തുള്ളിയാണ്. മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു തേനീച്ചക്കൂട്ടിൽ നിന്ന് തേന് നിറഞ്ഞ് തുളുമ്പിയിട്ട് ഓരോ തുള്ളി ഇങ്ങനെ വന്ന് വീഴാണ്. ആ മനുഷ്യനെല്ലാം മറന്നുപോയി. ആ തേൻ തുള്ളിയുടെ അനുഭൂതിയിൽ ചുറ്റുമുള്ളതെല്ലാം മറന്നുപോയി. മുകളിൽ നിൽക്കുന്ന സിംഹത്തെ മറന്നുപോയി, താഴെയുള്ള പാമ്പുകളെ മറന്നുപോയി, ആ കറുത്ത എലിയെയും വെളുത്ത എലിയെയും അയാൾ മറന്നുപോയി. എന്നിട്ട് ഇമാം ഗസാലി റഹ്മഹുള്ള പറയാണ്, ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. ചെറിയ ചെറിയ രസങ്ങളുടെ, സുഖങ്ങളുടെ, ആനന്ദങ്ങളുടെ പിറകിൽ സഞ്ചരിച്ച് വളരെ ഗൗരവതരമായ കാര്യങ്ങളിൽ നിന്ന് മനുഷ്യരെ പിറകോട്ട് പോകുന്നു, മറന്നുപോകുന്നു. ആ കറുത്ത എലിയും വെളുത്ത എലിയും ഉണ്ടല്ലോ, അത് രാവും പകലുമാണ്. രാവും പകലും ഒരറബി കവി പാടുന്നുണ്ട്, വക്കം മിൻ സലീമിൻ മാത്ത മിൻ ഗൈരി ഇല്ലത്തിൻ വക്കം മിൻ ഫത്ത വക്കം മിൻ വക്കം മിൻ സഖീമിൻ ആശഹീനം മിൻ അദ്ദഹർ വക്കം മിൻ ഫത്ത യുംസി വയുസ്ബീഹു ലാഹിയൻ വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദരി. എത്രയെത്ര ആരോഗ്യമുള്ള ആളുകളാ, ഒരു രോഗമുണ്ടാവില്ല പെട്ടെന്ന് മരിച്ചു വന്ന്. എത്രയെത്ര രോഗികളാ, ഇന്ന് മരിക്കും നാളെ മരിക്കുന്നു വിചാരിച്ചിട്ട് നിൽക്കുമ്പോഴും അവർ ദീർഘകാലം പിന്നെയും ജീവിക്കുന്നു. വക്കം മിൻ ഫത്തായുംസി വയുസ്ബീഹു ലാഹിയ, എത്രയെത്ര ചെറുപ്പക്കാരാണ്, നേരം വെളുക്കുന്നു, വൈകുന്നേരമാകുന്നു, വളരെ അലസ മനസ്സോടുകൂടി അവർ ജീവിക്കുന്നു. വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദരി, അവൻ്റെ മരണപ്പുതപ്പുണ്ടല്ലോ, കഫൻ പുടവ, അത് തൊട്ടടുത്ത ഷോപ്പിൽ റെഡിയായിട്ടുണ്ട് എന്നവൻ അറിയുന്നില്ല. ഒരു കവി പാടുകയാണ്, എത്ര യാഥാർത്ഥ്യമാണിത്. മരണത്തിൻ്റെ വിളിനാഥ ഒട്ടും അകലെയല്ലാതെ ജീവിക്കുന്ന, ഐ സി യുയിൽ കിടക്കുന്ന ഒരു രോഗിയെപ്പോലെയാണ് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ. ഈ ഹോസ്പിറ്റലിൽ ഐ സി യു ഉണ്ടാവുമല്ലോ, അവിടെ കിടക്കുന്ന ഒരു രോഗിയുടെ അവസ്ഥ എന്തായിരിക്കും? അടുത്തൊരു നിമിഷത്തെക്കുറിച്ചുള്ള അയാളുടെ ആകുലത എത്ര വലുതായിരിക്കും? ആ ആകുലതയോടുകൂടിയാണ് നമ്മൾ ഓരോ നിമിഷവും ജീവിക്കുന്നത്. കാരണം അടുത്തൊരു നിമിഷത്തെക്കുറിച്ച് നമുക്ക് അറിയില്ല എന്താണ് സംഭവിക്കുക. സയൻസ് എത്ര വളർന്ന് വലുതായിട്ടുണ്ട് ആലോചിച്ച് നോക്കും, എന്തെല്ലാം കണ്ടുപിടിക്കുന്നുണ്ട് ശാസ്ത്രം, പക്ഷെ അടുത്ത നിമിഷം എന്ത് സംഭവിക്കും? ഇത് കണ്ടെത്താൻ ശാസ്ത്രത്തിന് കഴിയൂല. കഴിയൂല എന്ന് ഖുർആൻ പറഞ്ഞതാ, ആ നിമിഷം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അദൃശ്യകാര്യങ്ങളുടെ മുഴുവൻ താക്കോല് അത് പൂട്ടിയിട്ട് അള്ളാഹു കയ്യിൽ വെച്ചിരിക്കുകയാണ്. ഒരാൾക്കും അത് കൊടുക്കൂല. നമ്മുടെ ബുദ്ധിക്ക്, നമ്മുടെ കാഴ്ചയ്ക്ക്, നമ്മുടെ കേൾവിക്ക് ഒക്കെ ഒരു കപ്പാസിറ്റി അത് തന്നിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് കഴിയൂല. കണ്ണിനൊരു കപ്പാസിറ്റി ഇല്ലേ? വിബ്ജിയോർ മാത്രമേ കണ്ണിന് കാണാൻ കഴിയുള്ളൂ എന്ന് പറയാറുണ്ട്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. റെഡിൻ്റെ ഇപ്പുറത്തുള്ള ഇൻഫ്രാറെഡ് കാണാൻ കഴിയില്ല, വയലറ്റിൻ്റെ അപ്പുറത്തുള്ള അൾട്രാ വയലറ്റും കാണാൻ കഴിയില്ല. എന്നാൽ നമ്മളതിനെ നിഷേധിക്കുന്നുണ്ടോ? ഇല്ല. ഈ വിബ്ജിയോറ് മാത്രമേ നമ്മളെ കണ്ണിന് താങ്ങാൻ കഴിയുള്ളൂ. കാതിനൊരു കപ്പാസിറ്റി ഇല്ലേ? 20,000-20,000 ഇടയ്ക്കുള്ള ഹെഡ്സ്, അതിൻ്റെ ഫ്രീക്വൻസി മാത്രമേ കാതിന് കേൾക്കാൻ കഴിയുള്ളൂ എന്ന് പറയും. അതിൻ്റെ അപ്പുറത്തേക്ക് കേൾക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മളെ ബ്രെയിനിനുണ്ട്. ചില കാഴ്ച, ചില വെളിച്ചം കാണുമ്പോൾ നമ്മൾ അറിയാതെ കണ്ണടിച്ചു പോകും, കാരണം അത് താങ്ങാൻ നമ്മുടെ കണ്ണിന് കഴിയില്ല. ചില സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അറിയാതെ നമ്മൾ കാതടച്ചു പോകും, താങ്ങാൻ കഴിയില്ല. അങ്ങനെ താങ്ങാൻ കഴിയാത്ത ചില കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിനുണ്ട്. അതിലൊന്നാണ് അടുത്ത നിമിഷം എന്ത് സംഭവിക്കും അറിയില്ല. എത്ര അനിശ്ചിതത്വമാണ് ജീവിതം. നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ട്, ഇനി എത്ര കാലം ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നു. നമ്മുടെ പണത്തെക്കുറിച്ച് നമുക്കൊരു ഏകദേശ ധാരണയുണ്ട്. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കൊരു ഏകദേശ ധാരണ പോലുമില്ല. എപ്പോൾ ഇതാണ് അവസാനിക്കുന്നുള്ളതിനെ കുറിച്ച് ഒരു ഏകദേശ ധാരണ പോലുമില്ല. എത്ര അനിശ്ചിതത്വമാണ് ഈ ജീവിതം. എങ്കിൽ ജീവിതത്തിനെ ഹൃദ്യമാക്കുന്ന, അർത്ഥവത്താക്കുന്ന, വളരെ നിസ്സാരമായ ആയുഷ്കാലത്തെ ഒട്ടും നിസ്സാരമല്ലാതാക്കി മാറ്റുന്നത്, ആ ആയുഷ്കാലത്ത്, ആയുസ്സിൽ നമ്മൾ എന്ത് ചെയ്തു എന്നത് മാത്രമാണ്. പ്രവർത്തനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം. ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത പ്രവർത്തനങ്ങളാണ്, നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ. ഇമാം ഗസാലി തന്നെ പറയുന്ന മറ്റൊരു ഉദാഹരണമുണ്ട്. മരിച്ചു കഴിഞ്ഞ ഒരാൾക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ദിവസമെങ്കിലും ഈ ലോകത്തേക്കൊന്ന് തിരിച്ചു വരാനാണെങ്കിൽ, ഒരു ദിവസം, ഒറ്റ ദിവസം ഈ ലോകത്തേക്കൊന്ന് തിരിച്ചു വരാനാണ് ഒരാൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ദൈവം അദ്ദേഹത്തിന് ഒരു ദിവസത്തെ ആയുസ് കൊടുത്താൽ, ഒറ്റ ദിവസം, അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ വീണ്ടും തിരിച്ചുകൊണ്ടുപോകും. ആ ഒരു ദിവസം ആയുസ് കൊടുത്താൽ ആ ഒരു ദിവസം കൊണ്ട് അയാൾ എന്ത് ചെയ്യും? ഗസാലി ഇമാം ചോദിക്കുകയാണ്, ആ ഒരു ദിവസം കൊണ്ട് അയാൾ എന്ത് ചെയ്യും?
എന്താ ചെയ്യുക? ഒരു സംശയമില്ല, അയാൾ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യും. ആ സമയം കൊണ്ട് എന്തൊക്കെ, പണം കൊണ്ടാകട്ടെ, ശരീരം കൊണ്ടാകട്ടെ, കണ്ണുകൊണ്ടാകട്ടെ, നാവ് കൊണ്ടാകട്ടെ, അയാൾ നല്ല പ്രവർത്തനങ്ങളിൽ മുഴുകും. കാരണം മരിച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലായി അതുകൊണ്ടേ കാര്യമുള്ളൂ. അതാണ് മരിച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലായി അതുകൊണ്ടേ കാര്യമുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ആയുസ്സിനെ ആ അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയുക എന്നുള്ളത് തന്നെയാണ് ഈ ജീവിതത്തിൻ്റെ സൗഭാഗ്യം. കുറച്ചു കാലം നമ്മൾ ഈ ജിദ്ദയിൽ ജീവിക്കണമെന്നത് നമ്മുടെ തീരുമാനമല്ല, ദൈവത്തിൻ്റെ തീരുമാനമാണ്, അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. ആ തീരുമാനത്തിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മൾ കുറേ പൈസ ഉണ്ടാക്കുകയും മഹീഷത്ത് തേടുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണോ? അല്ല സഹോദരങ്ങളെ, വളരെ ഗൗരവതരമായ ചില ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ ചുമലിലുണ്ട്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും, ഏത് അറ്റത്ത് താമസിക്കുമ്പോഴും നമ്മുടെ ചുമലിൽ അള്ളാഹു നൽകിയിട്ടുള്ള കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് നമ്മുടെ പണം ഉണ്ടാക്കുക, അന്നം തേടുക എന്നുള്ളത് മാത്രമല്ല, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് നിങ്ങളിവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. വിലമതിക്കാനാവാത്ത പ്രവർത്തനമാണ് വിശുദ്ധ ഖുർആനിൻ്റെ പഠനം. വിശുദ്ധ ഖുർആൻ ഒരാൾ കണ്ടെത്തുമ്പോൾ അയാളുടെ ജീവിതത്തിൻ്റെ വെളിച്ചമാണ് അയാൾ കണ്ടെത്തുന്നത്. ആ വെളിച്ചം കണ്ടെത്താത്തിടത്തോളം കാലം അയാൾ ഇരുട്ടിലായിരിക്കും, അയാളുടെ ജീവിതമാകെ ഇരുട്ടിലായിരിക്കും. ആ വെളിച്ചമങ്ങാനും വന്നു കഴിഞ്ഞാലോ ജീവിതത്തിൽ ഉണ്ടാകുന്നൊരു പ്രകാശമുണ്ട്, വല്ലാത്തൊരു പ്രകാശം. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞതാ, നാട്ടിൽ അദ്ദേഹം വളരെ മോശമായൊരവസ്ഥയിൽ ജീവിക്കുമായിരുന്നു. എല്ലാ കുരുത്തക്കേടിലും അദ്ദേഹം ഉണ്ടായിരുന്നു, എല്ലാ തിന്മകളിലും, തിന്മ നിറഞ്ഞ കമ്പനികളിലും അദ്ദേഹം ഉണ്ടായിരുന്നു. അങ്ങനെ സ്വൈരക്കേട് കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞയച്ചതാണ് വാപ്പ. അപ്പം അദ്ദേഹം ഇവിടെ വന്നപ്പോൾ പറയാണ്, ഇവിടെ വന്നപ്പോൾ എനിക്ക് അതിലേറെ സൗകര്യങ്ങളാണ്, നാട്ടിൽ എന്നെ ശാസിക്കാൻ കുറച്ച് ആളുകളുണ്ട്, ഇവിടെ അതിനുപോലും ആളില്ല, എല്ലാ സൗകര്യങ്ങളും എൻ്റെ മുമ്പിലുണ്ട്. പക്ഷെ അതിനിടയ്ക്കാണ് ഒരാൾ വന്നിട്ട് എനിക്കൊരു ഖുർആൻ പരിഭാഷ കൊണ്ടുവന്നത്. ഞാനതിങ്ങനെ വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനിത് മനസ്സിലാക്കാൻ വൈകിപ്പോയിട്ടുണ്ട്. അങ്ങനെ ഖുർആൻ പഠിക്കാൻ ഞാൻ തുടങ്ങണം. ഖുർആൻ പഠിക്കാൻ തുടങ്ങിയതോടുകൂടി അദ്ദേഹം പറയാം, അള്ളാഹുവിനെ മനസ്സിലായതോടുകൂടി എൻ്റെ മനസ്സിന് കൈവന്നൊരു ശക്തിയുണ്ട്, പിന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഒരു പ്രതിസന്ധിയും ഒരു പ്രതിസന്ധിയല്ലാതായി മാറി. അദ്ദേഹമാണ് നേരത്തെ നമ്മൾ പറഞ്ഞ വാക്ക് പറഞ്ഞത്. ഒരു ഹവായി ചെരുപ്പും കുറച്ച് വസ്ത്രമായിട്ടാണ് ഞാൻ ഈ ജിദ്ദയിൽ വന്നിറങ്ങിയത്. എന്തിനാ പേടിക്കുന്നത്? ഏത് നിയമങ്ങൾ വന്നാലും എന്തിനാ പേടിക്കുന്നത്? അള്ളാഹു എനിക്ക് തന്നിട്ടേ ഉള്ളൂ. എന്നിട്ട് അദ്ദേഹം ഓതിയത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ദുഹ എന്ന ചെറിയൊരു അധ്യായമാണ്. ഖുർആൻ മനുഷ്യനെ സ്വാധീനിക്കുമ്പോൾ അയാളുടെ സംസാരത്തിൽ ഖുർആൻ കടന്നു വരും, അയാളുടെ വാക്കുകളിൽ ഖുർആൻ കടന്നു വരും, അയാളുടെ ശൈലിയിലും സമീപനത്തിലും ഖുർആൻ കടന്നു വരും. എന്നിട്ട് അദ്ദേഹം പാരായണം ചെയ്യാണ്, വല്ലുഹ വല്ലയിലി ഈദാ സജ. ദുഹ എന്നൊരു നേരമുണ്ടല്ലോ, ഉച്ച സമയത്തിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു സമയം, അതൊരു സത്യമാണ് എങ്കിൽ അതുപോലെ സത്യമാണ് ഇനി പറയുന്ന കാര്യം. വല്ലയിലി ഈദാ സജ, രാത്രി മൂടിക്കെട്ടുമ്പോൾ ശാന്തമാകുമ്പോൾ, അതൊരു സത്യമാണോ? രാത്രി എന്നതൊരു സത്യമാണെങ്കിൽ ഇനി പറയാനിരിക്കുന്നത് സത്യമാണ്. എന്നിട്ട് പറയാം, മാ വദഅക റബ്ബുക വമാ ഖല, നിന്റെ റബ്ബ് നിന്നെ ഒരിക്കലും വെറുക്കൂല, നിന്റെ രക്ഷിതാവേ നിന്നെ ഒരിക്കലും വെറുക്കൂല, നിന്നെ ഒരിക്കലും കൈവിടുകയുമില്ല, നിന്നെ ഒരിക്കലും കൈവിടില്ല. വലൽ ആഖിറ ഖൈറുൽ ലക മിനൽ ഉല, ഈ ലോകത്തേക്കാൾ നിനക്ക് നല്ലത് വരാനിരിക്കുന്ന ലോകമാണ്, വരാനിരിക്കുന്ന ലോകമാണ് ഈ ലോകത്തേക്കാൾ നിനക്ക് നല്ലത്. വല സൗഫ യുഅതീക റബ്ബുക ഫതർദ, നിന്റെ റബ്ബ് നിനക്ക് തരുവടോ, എന്തിനാ നീ പേടിക്കുന്നത്? ഇവിടെ കിട്ടാത്തതൊക്കെ നിനക്ക് അവിടെ കിട്ടും, അവിടെ കിട്ടിയതൊന്നും പിന്നെ ഒരിക്കലും നഷ്ടപ്പെടില്ല, ഇവിടെ നഷ്ടപ്പെട്ടതൊക്കെ അവിടെ തരും, അവിടെ കിട്ടിയതൊന്നും പിന്നെ ഒരിക്കലും നിന്നെ കൈവിടുകയില്ല, നിനക്ക് തരും, തന്നു കഴിഞ്ഞാലോ ഫത്തറുല്ലാ, അപ്പൊ നിനക്ക് സന്തോഷമാകും. അലം യജ്ദിക യതീമൻ ഫആവാ, നീ ഒരു അനാഥനായിരുന്നില്ലേ, നിനക്ക് അഭയം നൽകിയില്ലേ നിന്റെ റബ്ബ്. വവജദക ദാല്ലൻ ഫഹദാ, നീ വഴികെട്ടവനോ വഴിയിൽ അറിയാത്തവനോ വഴികേടിലോ ആയിരുന്നില്ലേ, അവിടെ നിന്ന് നിന്നെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നില്ലേ നിന്റെ നാഥൻ. വവജദക ആഇലൻ ഫഅഗ്ന, നിന്നെ അലഞ്ഞു തിരിയുന്നവനായി കണ്ടില്ലേ, നിനക്ക് ഐശ്വര്യം നൽകിയില്ലേ. ഫഅമ്മൽ യതീമ ഫലാ തഖ, അതുകൊണ്ട് അനാഥനായൊരു കുട്ടി നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിലുണ്ടെങ്കിൽ, നിന്റെ നാട്ടിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ, ഒരിക്കലും നീ അവനെ അവഗണിക്കരുത്, നിന്റെ ഉത്തരവാദിത്തമാണ് ആ കുട്ടി. ഫഅമ്മസ്സായില ഫലാ തൻഹർ, ചോദിച്ചു വരുന്ന ഒരാളെയും എന്തെങ്കിലും നൽകിയിട്ടല്ലാതെ നീ അയാളെ പറഞ്ഞയക്കരുത്. വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, നിന്റെ റബ്ബ് നിനക്ക് നൽകിയിരിക്കുന്ന നിഅമത്തുകളില്ലേ, അതിനെക്കുറിച്ച് നീ പറയണം, നിന്റെ റബ്ബ് നിന്നെ കൈവിടുകയില്ല എന്ന് നീ പറയണം.
നിന്റെ റബ്ബ് നിനക്ക് കോരിച്ചൊരിഞ്ഞു തന്ന, നിന്റെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞു തന്ന റഹ്മത്തുകളെ കുറിച്ച്, നിഅമത്തുകളെ കുറിച്ച് നീ പറയണമെന്ന്, സംസാരത്തിൽ അത് പറയണമെന്ന്, അള്ളാഹുവിന്റെ നിഅമത്തുകളെ കുറിച്ച് പറയണമെന്ന്. ഏത് തരത്തിലുള്ള പ്രതിസന്ധികളിലും അള്ളാഹുവിന്റെ കാരുണ്യമാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ദൈവത്തെക്കുറിച്ച് പറയാൻ വിശുദ്ധ ഖുർആൻ ഏറ്റവും ഉപയോഗിച്ചിട്ടുള്ള ഒരു പദമാണ് റഹ്മാൻ, റഹീം, അർഹമുർ റാഹിം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയ കാരുണ്യം, കാരുണ്യത്തിൻ്റെ ഏറ്റവും വലിയൊരവസ്ഥയാണ് ഏറ്റവും പരമ കാരുണ്യവാൻ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള ഒരാൾ കാരുണ്യമില്ലാതെ വേറെന്തെങ്കിലും തരുമോ? കാരുണ്യമല്ലാതെ വേറെന്തെങ്കിലും തരുമോ? അങ്ങനെയുള്ള ഒരാൾ നമുക്കൊരു പക്ഷേ കാരുണ്യമായിട്ട് തോന്നണമെന്നില്ല. രോഗങ്ങളാകാം, പ്രതിസന്ധികളാകാം, വേദനകളാകാം. ഇപ്പം തുരുമ്പ് പിടിച്ചൊരു കത്തി നമ്മളൊരു കൊല്ലൻ്റെ ആലയിൽ കൊണ്ടുപോയിട്ട് ഇതൊന്ന് മൂർച്ച കൂട്ടി തരണം എന്ന് പറഞ്ഞാൽ അയാൾ ആദ്യം ചെയ്യുന്ന എന്താണ്? ആ കത്തി എടുത്തിട്ട് തീയിലേക്ക് വെക്കുക ചെയ്യുന്നു. തീയിലേക്ക് വെച്ച് ചുട്ട് പഴുത്ത് ചുവന്നതിന് ശേഷം ആ കത്തി പുറത്തേക്ക് എടുത്തിട്ട് പിന്നെ ചെയ്യുന്ന എന്താണ്? അയാളെ കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ അതിനടിച്ച് പരിവപ്പെടുത്തുക ചെയ്യുന്നു. ആ അടിച്ച് പരിവപ്പെടുത്തുകയും ചെയ്തതിന് ശേഷം വെള്ളത്തിൽ മുക്കിയിട്ട് അതിങ്ങനെ പുറത്തെടുത്തിട്ടൊന്ന് മിനുസപ്പെടുത്തിയാൽ എത്ര സുന്ദരമായിരിക്കും ആ കത്തി, എത്ര മൂർച്ചയുള്ളതായിരിക്കും ആ കത്തി, എത്ര ഭംഗിയായിരിക്കും അതിനെ കാണാൻ, എത്ര ശക്തിയായിരിക്കും അതിന്. എങ്ങനെയാണ് ആ ശക്തി കിട്ടിയത്? എങ്ങനെയാണ് ആ മൂർച്ച കൈവന്നത്? അതിന് കിട്ടേണ്ടതൊക്കെ കിട്ടിയപ്പോഴാണ്, അത് ചിലതൊക്കെ അനുഭവിച്ചപ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ ആ നമ്മൾ അനുഭവിക്കുന്ന വേദനകളാകട്ടെ, രോഗമാകട്ടെ, പ്രതിസന്ധികളാകട്ടെ, അവിടെ നിന്നാണ് നമ്മൾ നമ്മളായത്. അവിടെ നിന്നാണ് നമ്മൾ നമ്മളായത്. ഈ ഒരു ഉൾവെളിച്ചമാണ് യഥാർത്ഥത്തിൽ ഖുർആൻ തരുന്നത്. ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും യാദൃച്ഛികമല്ല എന്നൊരാൾ മനസ്സിലാക്കുമ്പോൾ അയാളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു സമാധാനമാണ്. ഈ ഖുർആൻ ഇന്ന് ലോകം മുഴുവനും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖുർആനിൻ്റെ വചനങ്ങളിലേക്കുള്ള ഒരാൾ ഇറങ്ങുന്നതോടുകൂടി അയാളുടെ മനസ്സിന് കൈവരുന്നൊരു വെളിച്ചമാണ്. നേപ്പാളിലെ വളരെ പ്രസിദ്ധയായൊരു ചലച്ചിത്ര താരമുണ്ട്, പൂജാ ലാമ എന്നാണ് അവരുടെ പേര്. വളരെ പ്രസിദ്ധയാണ്, ചലച്ചിത്ര രംഗത്ത് സ്വന്തമായൊരു വഴി വെട്ടിത്തെളിച്ചു എന്നൊക്കെയാണ് അവരെ കുറിച്ച് പറഞ്ഞത്. ചെറിയ പ്രായം അപ്പോഴേക്ക് വളരെ പ്രസിദ്ധയായൊരു ചലച്ചിത്ര താരമായി സിനിമ നടിയായിട്ട് മാറി. നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് പൂജാ ലാമ എന്ന് നടിച്ചു കൊണ്ടു, അപ്പോൾ അറിയാം ആരായിരുന്നു അവർ. ഖത്തറിലേക്കൊരു ഷൂട്ടിങ്ങിന് വേണ്ടി പോവുകയായിരുന്നു, അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പാണ്. ഖത്തറിലേക്കൊരു ഷൂട്ടിങ്ങിന് വേണ്ടി പോകുന്നതിനിടയിൽ 2 മണിക്കൂർ ഫ്ലൈറ്റ് വൈകി. അപ്പോൾ അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് തൊട്ടപ്പുറത്ത് ഒരു ചെറുപ്പക്കാരൻ ഇരിക്കുന്നുണ്ട്, നല്ല സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ. സ്വാഭാവികമായിട്ടും ചെറിയ പ്രായമുള്ള പൂജാലാമ പെട്ടെന്ന് അയാളോട് കമ്പനിയായി, വളരെ നല്ല സുഹൃത്തുക്കളായി അവർ മാറി. ആ സൗഹൃദത്തെ, ആ ഫ്രണ്ട്ഷിപ്പിനെ ഏത് രീതിയിൽ വേണമെങ്കിലും ആ ചെറുപ്പക്കാരന്, ഡോക്ടർ അഹമ്മദ് മുനീർ എന്ന ആ ചെറുപ്പക്കാരനെ ദുരുപയോഗപ്പെടുത്താമായിരുന്നു. പക്ഷേ കിട്ടിയ 2 മണിക്കൂർ നേരവും അദ്ദേഹം ആ പെൺകുട്ടിയോട് പറഞ്ഞത് ആകാശത്തിന് ചുവട്ടിലെ ഏറ്റവും നല്ലൊരു കാര്യത്തെക്കുറിച്ചായിരുന്നു, അള്ളാഹുവിനെ കുറിച്ച്. അതാണ് പറഞ്ഞോടുന്നു. 27 വയസ്സായപ്പോഴേക്കും 4 ഭർത്താക്കന്മാരുടെ കൂടെ ജീവിച്ച സ്ത്രീയാണ് പൂജാലാമ. ബോധം നഷ്ടപ്പെടുന്നത് വരെ മദ്യപിക്കാറുണ്ടായിരുന്നു എന്നാണ് അവരെ കുറിച്ച് അവരെന്നെ പറഞ്ഞത്. അവരോടാണ് ഈ അഹമ്മദ് മുനീർ പറയുന്നത്, നിങ്ങൾക്ക് ഏതൊരു തെറ്റും ആരിൽ നിന്നും മറച്ചു വെക്കാൻ കഴിയുന്ന ലോകമാണ് ഈ ലോകം. തൊട്ടടുത്ത് കിടക്കുന്ന ഭാര്യയെ അതിമനോഹരമായി പറ്റിക്കാം, ഒരേ പുതപ്പിനുള്ളിൽ കിടന്നുറങ്ങുന്ന ഭർത്താവിനെ അതിലേറെ മനോഹരമായി ചതിക്കാം, പക്ഷെ ഒരിക്കലും നമുക്ക് ചതിക്കാൻ കഴിയാത്ത, ഒരിക്കലും നമുക്ക് പറ്റിക്കുവാൻ കഴിയാത്ത ഒരു സാന്നിധ്യമാണ് അള്ളാഹുവിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ സാന്നിധ്യം. പൂജാലാമ പറയാണ്, ഇത്ര മനോഹരമായി ദൈവത്തെക്കുറിച്ച് എനിക്കിതുവരെ ആരും പറഞ്ഞൊന്നുമില്ല. ഒരു ബുദ്ധമതത്തിൽ ജനിച്ച, മതത്തെക്കുറിച്ച് യാതൊന്നും പഠിക്കാൻ അവസരം കിട്ടിയിട്ടില്ലാത്തൊരു സ്ത്രീയാണ് പൂജാലാമ. അവർ പറയാണ്, ദൈവത്തെക്കുറിച്ച് ഇത്ര മനോഹരമായി എന്നോട് ആരും ഇതുവരെ പറഞ്ഞെന്നിട്ടില്ല. അങ്ങനെ കൂടുതലായി അവർ പഠിക്കുകയാണ്, ഇസ്ലാമിനെ കുറിച്ച് കൂടുതലായി പഠിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അഹമ്മദ് മുനീർ പറയുന്നത് ഇസ്ലാമിനെ കുറിച്ചാണ്, ഇസ്ലാമിനെ കുറിച്ച് അവർ പഠിക്കുകയാണ്. അവസാനം ഖത്തറിലെ ഷൂട്ടിംഗ് ക്യാൻസൽ ചെയ്തിട്ട് നേപ്പാളിൻ്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ തിരിച്ചെത്തിയിട്ട് പത്രക്കാരെ മുഴുവനും വിളിച്ചു പറഞ്ഞു, ഇനി ഞാൻ പൂജാലാമയല്ല. മഫ്തയണിഞ്ഞപ്പോൾ കൂടുതൽ സുന്ദരമായ മുഖത്തോടുകൂടി ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഇനി ഞാൻ പൂജാലാമയല്ല, എൻ്റെ പേര് അംന ഫാറൂഖിയാണ്. ഇന്ന് നേപ്പാളിലെ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു പത്ര പ്രസിദ്ധീകരണം പോലും നടത്തുന്ന, വനിതാ മാസിക വരെ നടത്തുന്ന ഇസ്ലാമിക പ്രവർത്തകയായി മാറിയിരിക്കുകയാണ് അവർ. എന്താ സംഭവിച്ചത്? ഒരു വെളിച്ചം കടന്നു വന്നെന്നുള്ളത്.
സ്നേഹത്തിൻ്റെ സന്ദേശമാണ് ഇത്, തീവ്രതയുടെ സന്ദേശമല്ല, സ്നേഹത്തിൻ്റെ സന്ദേശം. നമ്മൾ ഒരു കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നോക്കിയാൽ കണ്ണാടിയിൽ നമ്മളെങ്ങനെ കാണാം? നമ്മുടെ മുഖത്തെ അഴുക്ക് കാണാം, നമ്മുടെ സൗന്ദര്യം കാണാം, നമ്മുടെ ശരീരത്തിലെ ചെളിപ്പാടുകൾ കാണാം. ഇതുപോലെ ഖുർആനിൻ്റെ മുന്നിലേക്ക് ചെന്ന് നിന്നാൽ നമുക്ക് നമ്മളെങ്ങനെ കാണാം? നമ്മുടെ ജീവിതത്തിലെ അഴുക്കുകൾ കാണാം, നമ്മുടെ ജീവിതത്തിൽ തങ്ങി നിൽക്കുന്ന ചെളിപ്പാടുകൾ ഖുർആൻ നമുക്കിങ്ങനെ കാണിച്ചു തരും. നമ്മളെ ഖുർആൻ നമുക്ക് കാണിച്ചു തരും.